ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. സെപ്റ്റംബർ മാസത്തിലെ ഒരു ദിനം കൂടെ കാണുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ ആയുസ്സോടെ നിർത്തിയതിന് നന്ദി പറയുവാൻ, ദൈവം ഒരുക്കിയ വിലയേറിയ കൃപകൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 27 സങ്കീർത്തനം 11 വാക്യം. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ശത്രുക്കൾ തനിക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ സഹിക്കുവാൻ കഴിയാത്ത വേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 27 സങ്കീർത്തനം. ഈ അനുഭവങ്ങളുടെ എല്ലാ നടുവിലും തന്റെ പ്രാർത്ഥന 13 വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദാവീദ് യാത്ര ചെയ്യുന്ന വിശ്വാസത്താലാണ്. അതുകൊണ്ട് ആ 14 വാക്യത്തിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയാണ്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും ദാവീദിനെ പോലെ ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ച് ധൈര്യം നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ ഉറപ്പോടെ കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനകാരൻ പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹൃദയം കലങ്ങുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നമ്മളെ ഹൃദയത്തെ കലക്കാറുണ്ട്. എന്നാൽ ഹൃദയം കലങ്ങിപ്പോകാതെ ഉറച്ച വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിന് പ്രിയനായിരുന്ന ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരിമാരുടെ ഹൃദയം കലങ്ങിപ്പോയി. ഹൃദയം കലങ്ങിയതുകൊണ്ടാണ് മാർത്ത പറഞ്ഞത്, അവൻ മരിച്ചിട്ട് 4 നാളായിരിക്കുന്നു, നാറ്റം വെച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. വിശ്വാസമുള്ള ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന്റെ 8 വാക്യത്തിൽ പറയുന്നു, ദൈവമുഖം അന്വേഷിക്കുക, എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ ദിനം പ്രതി അവിടുത്തെ മുഖം അന്വേഷിച്ച് യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. 11 വാക്യത്തിൽ പറയുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കുക, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഇതാകട്ടെ ഏത് അനുഭവങ്ങളുടെ നടുവിലും നമ്മുടെ പ്രാർത്ഥന. ശത്രു നമുക്കെതിരെ ആക്രമണം തൊടുത്തു വിടുമ്പോൾ, ശത്രു നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവമേ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. 14 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിനായി കാത്തിരിക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കാം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കും, കലങ്ങിപ്പോകത്തില്ല. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, അവിടെ നമ്മെ ബലപ്പെടുത്തി നടത്തുവാൻ ശക്തനാണ്. ദൈവവരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം, തന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രായാധിക്യത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്, രോഗങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, പല സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. എല്ലാവർക്കും വേണ്ടുന്ന ബലം കൊടുത്താട്ട്, ആരോഗ്യം കൊടുത്താട്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറച്ചാട്ട് കർത്താവെ. അങ്ങയുടെ മുഖം അന്വേഷിച്ച്, അങ്ങയോട് ആലോചന ചോദിച്ച്, അങ്ങയുടെ പ്രവൃത്തിക്കായി കാത്തിരുന്ന്, അങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി മുന്നേറുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട്, കൃപയാൽ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ പലവിധമാ എതിരുകളൻ പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ പരിജോടെ പരമാനന്ദി പതറാതെ നിൽക്കുവ ബലം തരുന്നു പരിതോടെ പതറാതെ നിൽക്കുവ ബലം തരുന്നു മറവിടമായി എനിക്ക് യേശുവുണ്ട് മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ
മറന്നിടതിവിടൻ കരുതിയിടുവാൻ മാറാതെയവനെൻ്റെ അരികിലുണ്ട് മറന്നിടതിവിടന്നെ കരുതിയിടുവാൻ മാറാതെയവനെൻ്റെ അരികിലുണ്ട്.